ലൂക്കായുടെ സുവിശേഷം 18:35 മുതൽ 19:10 വരെയുള്ള വചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത്. ഇവിടെ ആദ്യത്തെ സംഭവത്തിൽ പറയുന്നത് ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോവുകയായിരുന്നു. അങ്ങനെ ഈശോ കടന്നു പോകുമ്പോൾ അവിടെ സംഭവിച്ച എന്താ? അവിടെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ കാണാൻ കഴിയാതിരുന്ന ഒരു മനുഷ്യന് കാണാൻ പറ്റുന്നു. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കാഴ്ച സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? കാണുന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയിലോ ഒരു വസ്തുവിലോ പ്രകാശം വന്ന് വീഴുമ്പോൾ ആ പ്രകാശത്തിൻ്റെ പരിണത ഫലമായിട്ട് ആ വസ്തുവിൻ്റെ ഒരു പ്രതിബിംബം നമ്മുടെ കണ്ണിലേക്ക് നമ്മുടെ റെറ്റീനയിലേക്ക് പതിക്കുന്നതിലൂടെയാണ് നമ്മൾ കാണുന്നത്. എങ്കിലേ നമ്മുടെ മുമ്പിലും നമ്മുടെ ചുറ്റിലുമുള്ളതിനെ കാണാൻ പറ്റണമെങ്കിൽ എന്തുണ്ടാവണം? വെളിച്ചമുണ്ടാകണം, പ്രകാശമുണ്ടാകണം. ക്രിസ്തു കടന്നു പോകുമ്പോൾ ഇതുവരെ കാണാതിരുന്നവന് കാണാൻ പറ്റുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തു പ്രകാശമാണ്. ഇത് തന്നെയാണ് യോഹന്നാൻ പറയുന്നത്. 9:10 ഈശോ തന്നെ പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈശോയെക്കുറിച്ച് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ സകലരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വരാനിരുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാകുന്ന പ്രകാശം, ക്രിസ്തുവാകുന്ന വെളിച്ചം കടന്നു വരുമ്പോഴാണ് കണ്ണുപൊട്ടന് കാണാൻ പറ്റുന്നത്. ഇത് തന്നെയാണ് രണ്ടാമത്തെ സംഭവത്തിൽ നടക്കുന്നത്. ഈശോ ഇത്തവണ ജെറീക്കോ പട്ടണത്തിനുള്ളിലൂടെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യൻ കാണുന്നു. ഇതുവരെ അവൻ കാണാതിരുന്ന പലതും കാണുന്നു. എന്താണ് അവൻ്റെ കാഴ്ച? ഞാൻ എൻ്റെ സ്വത്തിൽ പകുതി കൊടുക്കാം, പറ്റിച്ചെടുത്തിട്ടുള്ളതിന് 4 ഇരട്ടി കൊടുക്കാം. ഇതൊരു പുതിയ കാഴ്ചയാണ്. ഇതുവരെ അവൻ കാണാതിരുന്ന കാഴ്ചയുടെ പരിണത ഫലമാണിത്. അതായത് ഇതുവരെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവൻ കരുതിയിരുന്ന പലതുമാണ് ഇപ്പോൾ അവൻ കൊടുക്കാൻ തയ്യാറാകുന്നത്. ഈ ക്രിസ്തു ആകുന്ന പ്രകാശത്തിൽ കാണാൻ പറ്റുമ്പോൾ പകുതി കൊടുക്കാം, 4 ഇരട്ടി കൊടുക്കാമെന്ന് പറയുന്നവൻ. വിക്ടർ ഹ്യൂഗോയുടെ പാപങ്ങൾ എന്ന് പറയുന്ന പ്രശസ്തമായ നോവലിലെ അതിലെ ഒരു പ്രധാന കഥാമുഹൂർത്തം, അതായത് 19 വർഷത്തെ നീണ്ട ജയിൽവാസത്തിന് ശേഷം പുറത്തേക്കിറങ്ങുന്ന ജീൻ വാലിജിൻ എന്ന് പറയുന്ന ഇതിലെ പ്രധാന കഥാപാത്രത്തിന് പരിചയക്കാരാരുമില്ല. ആരും സ്വീകരിക്കാനില്ലാതെ വരുമ്പോൾ സന്ധ്യയ്ക്ക് അന്തി ഉറങ്ങാനായിട്ട് ഇയാൾ കയറി ചെല്ലുന്നത് ആ നഗരത്തിലെ മെത്രാൻ്റെ ഭവനത്തിലേക്കാണ്. കിടന്നു കഴിഞ്ഞിട്ടും അയാൾ എഴുന്നേക്കുന്നു, സ്വീകരിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അന്തി ഉറങ്ങാൻ സ്ഥലം കൊടുക്കുന്നു. പിറ്റേ ദിവസം രാവിലെ മെത്രാൻ എഴുന്നേറ്റ് വരുമ്പം ഇവനെ കാണാനില്ല. നേരം പുലർന്നപ്പോൾ പോലീസുകാർ ഇവരെയും പിടിച്ചുകൊണ്ട് വരുന്നത്. കാരണമെന്താ? മെത്രാൻ അച്ഛൻ്റെ 2 വെള്ളി മെഴുകുതിരി കാലുകൾ ഇവൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. തൊണ്ടി സഹിതം പിടിച്ചുകൊണ്ട് വരിക. പിടിച്ചുകൊണ്ട് വരുന്നവനെ മെത്രാൻ അച്ഛൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് പോലീസുകാർ ചോദിക്കുന്നത്, ഈ വെള്ളി മെഴുകുതിരി കാലുകൾ അങ്ങയുടേതാണോ? അയാൾ പറഞ്ഞു, എൻ്റെത് തന്നെ. പക്ഷേ അയാൾ പറഞ്ഞു, ഇവൻ മോഷ്ടിച്ചുകൊണ്ട് പോയതല്ല, ഞാൻ അവന് സമ്മാനം കൊടുത്തതാണ്. അപ്പോൾ അവർ ചോദിച്ചു, അതിന് അങ്ങേക്ക് ഇവനെ അറിയാമോ? അദ്ദേഹം പറഞ്ഞു, അറിയാമല്ലോ. ആരാണ്? അപ്പോഴാണ് അയാൾ പറയുന്നത്, ഇവൻ എൻ്റെ സഹോദരൻ ആണ്. ഇതാണ് കാഴ്ച, ഇതാണ് ക്രിസ്തുവാകുന്ന പ്രകാശത്താൽ പ്രകാശിതമാകുമ്പോൾ ഉള്ള കാഴ്ച. ഇവൻ എൻ്റെ സഹോദരനാണ്. സക്കേവൂസ് എന്ന് പറയുന്ന ധനികൻ, ചുങ്കക്കാരനായ മനുഷ്യൻ ഇതുവരെ പ്രധാനപ്പെട്ടതായിട്ട് കണ്ടിരുന്നത് അവൻ്റെ പണമായിരുന്നു, അവൻ്റെ സമ്പാദ്യമായിരുന്നു. അതേത് തരത്തിലും സമ്പാദിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അതുവരെ അവൻ മറ്റു പലതും കാണുന്നില്ലായിരുന്നു. ക്രിസ്തു ആകുന്ന പ്രകാശത്തിൽ നിറയുമ്പോൾ, ക്രിസ്തുവാകുന്ന പ്രകാശം കടന്നു വരുമ്പോഴാണ് മറ്റ് പലതും കാണുന്നത്. ഇതിൽ വലുത് പലതും കാണുന്നത് കൊണ്ടാണ് ഇതിൻ്റെ നിസ്സാരത അവൻ മനസ്സിലാക്കുകയും സ്വത്തിൽ പകുതി കൊടുക്കാം, പറ്റിച്ചത് 4 ഇരട്ടി കൊടുക്കാം എന്ന് പറഞ്ഞ് അവൻ പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ കാണുന്നതിൻ്റെ പരിണത ഫലം. അത് ജെറീക്കോയിലെ അന്ധൻ്റെ കാര്യത്തിലാണ് കൃത്യമായിട്ട് വരുന്നത്. ഇങ്ങനെ കാഴ്ച കിട്ടുന്നവൻ എന്താ ചെയ്യുന്നത്? അവൻ ക്രിസ്തുവിനെ അനുഗമിച്ചു എന്നാണ് സുവിശേഷകൻ പറയുന്നത്. എങ്ങോട്ട് പോകുന്ന ക്രിസ്തുവിനെ? ജെറൂസലേമിലേക്ക് പോകുന്ന ക്രിസ്തുവിനെ. ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ജെറൂസലേമിലേക്ക് പോകുകയാണ്, അവിടെ പീഡയേൽപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും മറ്റുള്ളവർക്കായിട്ട് മരിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിനെയാണ് ഈ പറയുന്ന
കാഴ്ച കിട്ടുന്നവൻ അനുഗമിക്കുന്നത്. ജെറൂസലേമിലേക്ക് പോകുന്ന ഈശോ പരോന്മുഖതയുടെ പരകോടിയാണ്, പരസ്നേഹത്തിൻ്റെ പരകോടിയാണ്. ഒരുവൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ ത്യാഗമില്ല എന്ന് ഈശോയാ പറഞ്ഞത്. അതുകൊണ്ട് പരോന്മുഖതയുടെ പരകോടിയായവനെ കാണാൻ പറ്റുന്നു. പരോന്മുഖതയുടെ മഹത്വം കാണാൻ പറ്റുന്നു, അതിൻ്റെ വലിപ്പം കാണാൻ പറ്റുന്നു കൊടുക്കുന്നതിൻ്റെ. അങ്ങനെ കൊടുത്തു കൊടുത്ത് അവസാനം സ്വന്തം ജീവൻ പോലും കൊടുക്കുന്നതിൻ്റെ വലിയ വില തിരിച്ചറിയാനും കാണാനും പറ്റുന്നു. ഈ കാഴ്ചയുടെ മുമ്പിൽ മറ്റുള്ളതൊക്കെ അപ്രസക്തമായി ചെറുതായി തോന്നുന്നു. അതുകൊണ്ടാണ് സക്കേവൂസിന് കാശും പറമ്പും പണവും ഒക്കെ വിട്ടു കൊടുക്കാനായിട്ട് പറ്റുന്നത്. അതിൻ്റെ അല്പത്വം അവൻ തിരിച്ചറിയുന്നു, അതിൻ്റെ നിസ്സാരത തിരിച്ചറിയുന്നു. ഈയിടെ CNN IBN ഒരു വീഡിയോ ക്ലിപ്പ് കാണുകയുണ്ടായി. ഈ വർഷത്തെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തകനുള്ള അവാർഡ് കൊടുക്കുന്നു. അംബാനിയാണ് കൊടുക്കുന്നത്. കിട്ടിയതാർക്ക? ഓട്ടോ രാജു എന്ന് പറയുന്ന ഒരു കർണാടകക്കാരൻ. അയാളുടെ ജീവിതത്തിൻ്റെ കഥ ചുരുക്കി പറയുന്നുണ്ട്. ഇയാൾ ഒരു വലിയ ഗുണ്ടയായിരുന്നു, ക്രിമിനലായിരുന്നു, ജയിലിൽ ഏറെ വർഷക്കാലം കിടക്കുകയായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയ ഇയാൾ ചെയ്യുന്നത് അനാഥരായവരെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും മരിക്കാറായവരെയും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് സംരക്ഷിക്കുകയായിരുന്നു. അയാൾ പറയുന്ന 1400 പേര് ഈ കഴിഞ്ഞ 14 കൊണ്ട് ഇയാളുടെ വീട്ടിൽ സ്വസ്ഥമായ മരണത്തിലേക്ക് കടന്നുപോയി. ആരും നോക്കാനില്ലാത്തവർ 14,000 പേരോളം ഇതുവരെ അദ്ദേഹം ശുശ്രൂഷിച്ചിട്ടുണ്ടെന്ന് അയാൾ പറയുന്നത്. എന്നിട്ട് അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കർണാടകത്തിലെ ചെറിയ ഒരു മദർ തെരേസയാണ്. അയാൾ ക്രിമിനലായിരുന്നു, ഗുണ്ടയായിരുന്നു. അന്ന് ഇല്ലാതിരുന്ന കാഴ്ചയാണ് പിന്നീട് കിട്ടുന്നത്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ക്രിസ്തുവാണ് എനിക്ക് കാഴ്ച തന്നത്. ക്രിസ്തു ആകുന്ന പ്രകാശത്തിൽ കാണുമ്പോളാണ് നമ്മൾ ഇതുവരെ കാണാതിരുന്ന പലതിനെയും കാണാൻ പറ്റുന്നത്, ഇതുവരെ കാണാതിരുന്ന പലതിൻ്റെയും മഹത്വം കാണാൻ പറ്റുന്നത്. പോരാ, ജീവിതത്തിൽ നിസാരമായവയും കടന്നു പോകുന്നവയെയും തിരിച്ചറിയാനും കടന്നു പോകാത്തവയെ കാണാനും പറ്റുന്നത് ക്രിസ്തു ആകുന്ന പ്രകാശത്തിൽ നിറയുമ്പോഴും പ്രകാശത്തിൽ കാണുമ്പോഴുമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സക്കേവൂസിനോട് ഈശോ അവസാനം പറയുന്നൊരു വാചകമുണ്ട്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആകുന്ന പ്രകാശത്തിൽ നിറയുകയും ക്രിസ്തുവാകുന്ന പ്രകാശത്താൽ കാഴ്ചകൾ കാണുകയും ചെയ്യുന്നവൻ പങ്കുവെക്കാൻ തയ്യാറാകുന്നു, കൊടുക്കാൻ തയ്യാറാകുന്നു, തൻ്റെ സമ്പത്തും സമ്പാദ്യങ്ങളും ഒക്കെ കൊടുക്കാൻ തയ്യാറാകുന്നു. കാരണമെന്താ? അതിലും വലുത് അവൻ കണ്ടു, വലിയ കാഴ്ച അവൻ കണ്ടു. അങ്ങനെ കണ്ട് അതിൻ്റെ പരിണതഫലമായിട്ട് കൊടുക്കുകയും അതിൻ്റെ പരിണതഫലമായിട്ട് പരോന്മുഖതയുടെ മരണത്തിനായിട്ട് നടന്നു പോകുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്യുന്നവൻ എന്താ സംഭവിക്കുന്നത്? രക്ഷ. ഇന്നീ ഭവനത്തിന് രക്ഷ എന്ന് പറഞ്ഞാൽ ഇന്നീ ഭവനത്തിന് നിത്യ ജീവൻ, മരണത്തിനപ്പുറത്തേക്ക് കടക്കുന്ന ജീവനിലേക്കാണ് ഇങ്ങനെ കാണുന്നവർ, ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ കാണുന്നവർ നടന്നെടുക്കുന്നത് മരണത്തിനപ്പുറത്തേക്ക് ജീവനിലാണ്. അവർ ജീവിക്കുന്നത് മരണത്തിനപ്പുറത്തെ ജീവനാണ്. അവർ തിരിച്ചറിയുന്നത് മരണത്തിനപ്പുറത്തെ ജീവനാണ്. അതുകൊണ്ട് ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്ന ഈ കാഴ്ച, ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ നിറയുകയും അതിലൂടെ ഉളവാകുന്ന കാഴ്ചയും അതിൻ്റെ പരിണത ഫലവും അത് സ്വീകരിക്കാനായിട്ട് ഹൃദയങ്ങളെ തുറക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ജെറിക്കോയിലെ അന്ധനായ മനുഷ്യന് കാഴ്ച കൊടുത്തു, ഒപ്പം സക്കേവൂസ് എന്ന മനുഷ്യൻ്റെ കണ്ണും തുറന്നു. ഈശോയെ, നീയാകുന്ന പ്രകാശത്തിൽ അവർ നിറയുമ്പോഴാണ് അതുവരെ അവർ കാണാതിരുന്നത് കാണുന്നത്. അതുവരെ കാണാതിരുന്ന പലതിൻ്റെയും മൂല്യം അവർ തിരിച്ചറിയുകയും അതുവരെ കണ്ടുകൊണ്ടിരുന്നതിൻ്റെ നിസ്സാരത മനസ്സിലാക്കുകയും അതുകൊണ്ട് അവയൊക്കെ കൈവെടിയാൻ തയ്യാറാവുകയും ചെയ്യുന്നു. നാഥ, നീ എന്നിൽ നിറയുകയും എൻ്റെ കണ്ണുകൾക്ക് നീ പ്രകാശമാവുകയും ചെയ്യണമേ. നീയാകുന്ന പ്രകാശത്തിൽ കാണാൻ നിൻ്റെ കണ്ണുകളിലൂടെ കാണാനുള്ള കൃപയും ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട എന്നിലെ ജീവന് ഒന്നാം സ്ഥാനം കൊടുക്കാനും അതിൻ്റെ പ്രത്യേകതകളായ സ്നേഹത്തിനും പങ്കുവയ്ക്കലിലും ജീവിക്കാനുമുള്ള ശ്രദ്ധ തരേണമേ. അങ്ങനെ ജീവിച്ച് ഈശോയെ നിത്യജീവനിലേക്ക് അനുദിനം എന്നെ കൈപിടിച്ച് നടത്തേണമേ. ആമേൻ.